ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻസൈറ്റ് മലയാളം. ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഒരു ഉപകരണം കൊണ്ട് മുറിക്കാൻ സാധിക്കാത്ത ഒരു വസ്തു ഏതാണ് ആ വസ്തുവെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട് അവൻ്റെ വിവിധ കണ്ടുപിടുത്തങ്ങൾക്ക്. ആദ്യകാല നാളുകളിൽ മുറിക്കാനുള്ള മൂർച്ചയേറിയ വിവിധ വസ്തുക്കളായിരുന്നു കണ്ടെത്തിയിരുന്നത്. എങ്കിൽ ഇപ്പോഴത്തെ ലോകത്ത് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു ഉപകരണം കൊണ്ടും മുറിക്കാൻ കഴിയാത്ത പ്രോട്ടിയസ് എന്ന വസ്തുവാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കണ്ടുപിടുത്തങ്ങൾക്ക് ഇനിയും അവസാനമായിട്ടില്ല എന്നതിന് തെളിവാക്കുകയാണ് ഈ പുതിയ കണ്ടുപിടുത്തം. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഒരു ഉപകരണം കൊണ്ടും മുറിക്കാൻ സാധിക്കാത്ത വസ്തുവാണ് പ്രോട്ടിയസ്. ബ്രിട്ടനിലെ ഡർഹം സർവകലാശാല, ജർമ്മനിയിലെ ഫ്രാൻഹോഫർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് ഇത് വികസിപ്പിച്ചത്. നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഗവേഷകർ ഇത് കണ്ടെത്തിയത്. ആംഗിൾ ഗ്രൈൻഡറുകൾ, ഗ്രില്ലിംഗ് മെഷീനുകൾ തുടങ്ങിയവയെല്ലാം പ്രോട്ടിയസിന് മുന്നിൽ മുട്ടുമടക്കുമെന്നാണ് ഗവേഷണത്തിൽ ചുക്കാൻ പിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. മുറിക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ഇത്തരം ഉപകരണങ്ങളെ പ്രോട്ടിയസ് മൂർച്ച കെടുത്തി നശിപ്പിക്കുകയും ചെയ്യും എന്നതാണ് മറ്റൊരു സത്യം. അലുമിനിയം സിറാമിക് സംയുക്തമായ പ്രോട്ടിയസിന്റെ സൃഷ്ടിക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് പ്രചോദനമായത് ഗ്രേപ്പ് ഫ്രൂട്ടും ചില ജലജീവികളുടെ കാഠിന്യമേറിയ പുറന്തോടുകളുമാണ്. പ്രോട്ടിയസ് ഒരു ഗ്രീക്ക് ദേവതയുടെ പേരാണ്. അതായത് കടൽ കിഴവൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രീക്ക് നദിയുടെ പേരാണ് ഈ വസ്തുവിന് നൽകിയിരിക്കുന്നത്. അതിനുള്ള കാരണം ഞാൻ മുമ്പേ തന്നെ സൂചിപ്പിച്ചിരുന്നു. കാഠിന്യമേറിയ പുറന്തോടാണ് പ്രോട്ടിയസ് നിർമ്മിക്കാൻ ഗവേഷകർക്ക് പ്രേരണയായത്. കടൽ കക്കകളെ പോലെ ഉള്ളിൽ വളരെ മൃദുവായ പദാർത്ഥം, അതിനെ പൊതിഞ്ഞ് ഉറപ്പുള്ള ഷെല്ലുകൾ, ഇത്തരത്തിലാണ് പ്രോട്ടിയസിന്റെ നിർമ്മാണം. പ്രോട്ടിയസിന്റെ പ്രധാന ഉപയോഗം നിർമ്മാണ മേഖലയിലായിരിക്കും. തകർക്കാൻ പറ്റാത്ത പൂട്ടുകൾ, നിർമ്മാണ മേഖലയിലെ സുരക്ഷാ ഉപകരണങ്ങളെല്ലാം ഇതുകൊണ്ട് നിർമ്മിക്കാനാണ് ഗവേഷക സംഘം നിർദ്ദേശിക്കുന്നത്. ഇതുവരെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും കാഠിന്യമേറിയ വസ്തു വജ്രമായിരുന്നു. എന്നാൽ വജ്രത്തിനേക്കാൾ കാഠിന്യമുള്ള ഒരു വസ്തുവാണ് പ്രോട്ടിയസ്. ഒരു ഉപകരണവും കൊണ്ട് മുറിക്കാൻ സാധിക്കാത്ത ഈ പ്രോട്ടിയസ് കൊണ്ട് എങ്ങനെയാണ് ഗവേഷകർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതാണ് ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കാഠിന്യമേറിയ വസ്തുവിനെ കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.